ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്ദം ച കല്യാണം ലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ചരകം സൂത്രസ്ഥാനം 43-ാം ശ്ലോകം കഴിഞ്ഞ് 44-ാമത്തെ ശ്ലോകമാണ് നാം കണ്ടത്. സർവദാ സർവഭാവാനാം സാമാന്യം വൃദ്ധികാരണം ഹ്രാസഹേതുർവിശേഷ പ്രവൃത്തിരുഭയസ്യതു. സാമാന്യത്തിൻ്റെയും വിശേഷത്തിൻ്റെയും പരിഭാഷയാണിത്. എന്താണ് സാമാന്യത്തിൻ്റെയും വിശേഷത്തിൻ്റെയും പരിഭാഷ? എല്ലായ്പ്പോഴും എല്ലാ ഭാവങ്ങളുടെയും വൃദ്ധിയെ ഉണ്ടാക്കുന്നത് സാമാന്യമാണ്. ഇതൊരു തത്വചിന്താപരമായ തലത്തിൽ ഐതിഹാസികമായ ഒരു സിദ്ധാന്തമായി വയ്ക്കുന്നത്. സാമാന്യമായ ഒരവബോധത്തിലേക്ക് കാര്യങ്ങളെ എല്ലാം കൊണ്ടുവരുന്നത് തത്വചിന്തയുടെ തലങ്ങളിൽ വികാസമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ചെടി അതിൻ്റെ വികാസപരിണാമങ്ങളെ എടുത്ത് പഠിക്കുവാൻ നാം ഒരുങ്ങുമ്പോൾ അതിൻ്റെ ഓരോ അംശത്തെയും സാമാന്യത്തിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ വികാസവും വിശേഷവിധിയായി അതിനെ പഠിക്കുമ്പോൾ അതിൻ്റെ ചുരുക്കവും ബോധ്യപ്പെടും. ഒരു ചെടിയുടെ വർഗം ആ വർഗത്തിലുള്ള എല്ലാ ചെടികളും തമ്മിലുള്ള താരതമ്യ പഠനമൊക്കെ വരുമ്പോൾ അത് വിപുലമാണ് ആ പഠനം. അതിനകത്ത് ആ ചെടി മാത്രം അത് വിശേഷിച്ചുള്ള പഠനമാണ്. ഇതുപോലെ ജീവനെക്കുറിച്ചും അതിൻ്റെ പരിണാമഹേതുക്കളെക്കുറിച്ചുമൊക്കെ പഠിക്കുമ്പോൾ ഏത് ഭാവത്തിൻ്റെയും വൃദ്ധിക്ക് കാരണമാകുന്നത് സാമാന്യമാണ്. വൃദ്ധിക്ക് പകരം ഹ്രാസത്തെ ഉണ്ടാക്കുന്നത്, ചുരുക്കുന്നത് വിശേഷമാണ്. ആയുർവേദ ശാസ്ത്രത്തിൽ സാമാന്യത്തിൻ്റെയും വിശേഷത്തിൻ്റെയും പ്രവൃത്തിയെ പ്രതിപാദിച്ചിട്ടുണ്ട്. സാമാന്യത്തിൻ്റെയും വിശേഷത്തിൻ്റെയും പ്രവൃത്തിയാലാണ് ദോഷം, ധാതു, മലം ഇവയ്ക്ക് വൃദ്ധിയും ഹ്രാസവും ഉണ്ടാകുന്നത്. ദോഷവർദ്ധനം വാതവൃദ്ധി, കഫവൃദ്ധി, പിത്തവൃദ്ധി, വാതഹ്രാസം, പിത്തഹ്രാസം, കഫഹ്രാസം, ദൂഷ്യങ്ങളായ ധാതുക്കളായ രസവൃദ്ധി, രക്തവൃദ്ധി, മാംസവൃദ്ധി, മേധോവൃദ്ധി,
അസ്ഥിവൃദ്ധി, മജ്ജാവൃദ്ധി, ശുക്ലവൃദ്ധി. രസഹ്രാസം, രക്തഹ്രാസം, മാംസഹ്രാസം, മേധോഹാസം, ഹ്രാസം, അസ്ഥിഹ്രാസം, മജ്ജാഹ്രാസം, ശുക്ലഹ്രാസം, വിയർപ്പ്, മലം, മൂത്രം മുതലായവയുടെ, നഖം മുതലായവയുടെ എല്ലാം വൃത്തിയും ഹ്രാസവും. അപ്പോൾ ഇവയുടെ വൃദ്ധിയും ഹ്രാസവും ഉണ്ടാക്കുന്നത് സാമാന്യത്തിൻ്റെയും വിശേഷത്തിൻ്റെയും പ്രവൃത്തിയാലാണ്. ഇതാണ് ആ ശ്ലോകത്തിൻ്റെ സാമാന്യാർത്ഥം. 28-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പോലെ ആയുർവേദ പഠനത്തിൻ്റെ ലക്ഷ്യത്തിൽ പ്രഥമസ്ഥാനത്ത് പ്രതിപാദിക്കുന്നത് സാമാന്യത്തെയാണ്. അതുകൊണ്ട് തന്നെ ശരിയായ അർത്ഥം വിശദമാക്കേണ്ടതുണ്ട്. സർവദാ, എപ്പോഴും എന്നത് അനശ്വരവും കാലികവുമായ രണ്ടിനെയും ഉൾക്കൊള്ളുന്ന വാക്കാണ്. ഭാവമെന്നത് ദ്രവ്യം, ഗുണം, കർമ്മം എന്നിങ്ങനെ സത്തയുള്ളതെല്ലാമാണ്. ദ്രവ്യം, ഗുണം, കർമ്മം അതുള്ളതെല്ലാം ഭാവങ്ങളാണ്. ഉൽപദ്യവും ഭവിച്ചവയും എന്ന് പറയാം. ഭൂതതന്മാത്രകളും ഉൽപദ്യം, എല്ലാത്തിനും കാരണമായത്. ഭവിച്ചവ, ഉണ്ടാക്കിയെടുത്തവ മാത്രമല്ല സാമാന്യം, അതുപോലെ നിത്യങ്ങളായ പൃഥിവ്യാദി പരമാണുക്കളുടെ പാർത്ഥിവാദ്യാണുകാഭിവൃത്തി കാര്യം അസംഗൃഹീതമാണ്. സാമാന്യം ഏകത്വകരണം എന്ന് പറയപ്പെടുന്നു. വൃദ്ധിയാകട്ടെ, ആധിക്യം, വളർച്ച, അതിന് കാരണം വൃദ്ധി കാരണമാണ്. ഏതൊന്നുകൊണ്ടാണോ വൃദ്ധിയുണ്ടാകുന്നത് അത് സാമാന്യമാണ്. സമാനതയാണ് സമാനങ്ങളായ വസ്തുക്കളെ സംബന്ധിച്ച് മാത്രം വർദ്ധനവിനുള്ള കാരണം. മാംസം മാംസത്തിന് സമാനമായതുകൊണ്ട് ശരീരത്തിലെ പേശിയുടെ കോശങ്ങൾ, അതായത് മാംസം, മാംസത്തെ ഭക്ഷിക്കുമ്പോൾ വർധനയുണ്ടാവും. എങ്ങനെ മാംസം പേശിയുടെ കോശസമൂഹങ്ങൾക്ക് വർധന ഉണ്ടാക്കുന്നു, ഈ ബന്ധം മാത്രം കാരണമായി പേശിയുടെ കോശസമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് സസ്യഭുക്കുകളിൽ പോലും കാരണമാകും. പുറത്തു ഭക്ഷണയോഗ്യമായ മാംസത്തിന് സമാനമാണ് ശരീരപേശിയിലെ കോശങ്ങളെന്നിരുന്നാലും ഭക്ഷ്യയോഗ്യമായ മാംസമകത്ത് കഴിച്ചില്ലെങ്കിൽ ഈ വികാസമുണ്ടാവില്ല. സഹജമോ ആനുഷംഗികമോ ആയ സമാനത മാത്രമല്ല ഈ വികാസത്തിന് കാരണം, അത് ഉള്ളിൽ കഴിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെയാവുന്നത്. അതുകൊണ്ടാണത് വൈശേഷിക ദർശനത്തിൽ പെടുത്തിയിരിക്കുന്നത്. അതുപ്രകാരം സാമാന്യം, വിശേഷം,
സമവായമെന്നിവ മൂന്നും എന്തിനെങ്കിലും കാരണമോ ബാധയോ ആകുന്നില്ല. ത്രയാണാം അകാര്യത്വം അകാരണം ച മൂന്നും, ത്രയാണാം അകാര്യത്വം അകാരണം ച എന്ന് ചക്രപാണി ഉദ്ധരിച്ചിട്ടുള്ളത് ഇപ്പോൾ ലഭ്യമായ വൈശേഷിക ദർശനത്തിൽ കാണുന്നുമില്ല. ഇവിടെ ഗോത്രപരമായ സഹജത്വമെന്നാണ് സാമാന്യത്തിന് സമാനമെന്നതിനേക്കാൾ യോജിക്കുന്ന അർത്ഥം. ഈ പദത്തിൻ്റെ സമാനത എന്നുള്ള ആശയമെടുക്കുമ്പോഴാണ് ദ്രവ്യം തുടങ്ങിയവയെ കണക്കിലെടുക്കുന്നത്. ആയുർവേദത്തിൽ 28-ാം ശ്ലോകത്തിൽ സ്വീകരിച്ചിട്ടുള്ള സാമാന്യത്തിന് ഇവിടെ ബന്ധവുമില്ല. അതുകൊണ്ടത് സന്ദർഭത്തിന് വെളിയിലാണ്. സാമാന്യം വൃദ്ധി കാരണമാണ് എന്നത് സാമാന്യത്തിൻ്റെ നിർവചനത്തിൽ വൃദ്ധി കാരണമാണെന്ന് അർത്ഥമല്ല. നേരെ മറിച്ച് വൃദ്ധി സാമാന്യത്തിൻ്റെ പ്രഭാവമെന്ന നിലയിൽ ആയുർവേദത്തിൽ വിശേഷിച്ചുദ്ധൃതമാണെന്ന് മനസ്സിലാക്കണം. സാമാന്യമെല്ലായ്പ്പോഴും വൃദ്ധിയെ ഉണ്ടാക്കുന്നില്ല. അന്തർനിഹിതങ്ങളായ ഘടകങ്ങളുടെ അഭാവത്തിൽ മാത്രമാണ് സാമാന്യം വൃദ്ധിക്ക് കാരണമാകുന്നത്. അതുകൊണ്ട് അന്തർനിഹിതങ്ങളായ ഘടകങ്ങൾ ശീതഗുണത്തെ സ്വാധീനിക്കും വിധം നെല്ലിക്കയിൽ പ്രകടമാകുമ്പോൾ അത് പിത്തവർദ്ധകമാവുന്നില്ല എന്നിങ്ങനെ മനസ്സിലാക്കാം. ഇതുപോലെ മറ്റൌഷധങ്ങളെ സംബന്ധിച്ചും ത്രിദോഷങ്ങളോട് ചേർത്ത് വിശദീകരിക്കാം. സമാനമാണ് സാമാന്യമെന്ന അഭിപ്രായമുള്ളവർ ഇത് ദ്രവ്യത്തോട് ചേർത്ത് പറയുന്നു. അവരുടെ അഭിപ്രായത്തിൽ സാമാന്യം ച വിശേഷം ച സൂത്രം 1:27-29 എന്നതിന് സാമാന്യം എന്നൊരർത്ഥവുമില്ല. അതുകൊണ്ട് ഈ പ്രസ്താവന സന്ദർഭോചിതമല്ല. അപ്പോൾ പിന്നെ ഈ വീക്ഷണത്തിൽ വൃദ്ധി എന്നത് സാമാന്യത്തിൻ്റെ ഗുണമല്ലല്ലോ. അപ്പോൾ പിന്നെ ആയുർവേദത്തിൽ എന്തിനാണ് ഈ ഗുണം പറഞ്ഞിരിക്കുന്നത്? അതിനുള്ള ഉത്തരം സാമാന്യമേകത്വകരണം. സൂത്രം 1:45 മുന്നോട്ട് കാണാം. സാമാന്യം യോജിപ്പിക്കും, ഒന്നാക്കും എന്നത് ദ്രവ്യത്തിൻ്റെ നിർവചനത്തിൽ പെടുത്താം. അവിടെ ഖാദീന്യാത്മാ സുസൃതം സൂത്രം 1:48 യത്രാശ്രിത കർമ്മഗുണ സുസൃതം സൂത്രം 1:51 എന്നിങ്ങനെ പ്രസ്താവങ്ങൾ കാണാം. വിപരീത ഗുണങ്ങളില്ലാത്തപ്പോൾ മാത്രമാണ് സാമാന്യം വൃദ്ധി കാരണമാകുന്നത് എന്നറിയണം. ഹ്രാസതി വിരോധകാരിണോ ബോധവ്യം, നെല്ലിക്കയിൽ കാണുന്ന ചവർപ്പ് എന്ന ഗുണം പിത്തത്തെ വർദ്ധിപ്പിക്കുന്നതുപോലെ വർദ്ധിപ്പിക്കുന്നില്ല, ചവർപ്പ് വർദ്ധിപ്പിക്കുന്നത് പോലെ നെല്ലിക്കയിലെ ചവർപ്പ് പിത്തഗുണത്തെ വർദ്ധിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട് നെല്ലിക്കയിലെ ചവർപ്പ് സാധാരണ ചവർപ്പ് സാമാന്യത്തിൽ പിത്തത്തെ വർദ്ധിപ്പിക്കുന്നത് പോലെ വർദ്ധിപ്പിക്കുന്നില്ല? നെല്ലിക്കയുടെ ശീതവീര്യമെന്നിങ്ങനെയുള്ള വിപരീത ഭാവങ്ങളുടെ സാന്നിധ്യമാണതിന് കാരണം. മറ്റുള്ള ദ്രവ്യങ്ങളുടെ കാര്യത്തിലും അങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ത്രിദോഷങ്ങളെയും ദ്രവ്യങ്ങളെയും അങ്ങനെ ചേർത്ത് വച്ചറിയണം. ഒരു ദ്രവ്യത്തിൽ
എന്തെല്ലാം ഗുണങ്ങളുണ്ട്, എന്തെല്ലാം രസങ്ങളുണ്ട്, എങ്ങനെയാണ് എന്ന് സമഗ്രമായി അറിഞ്ഞു വേണം ഇത് പഠിക്കാൻ. അതുകൊണ്ട് സാമാന്യത്തിൻ്റെ വർദ്ധിപ്പിക്കുക എന്ന ഗുണത്തെ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ സാമാന്യം മാത്രമാണ് വൃദ്ധിക്കു കാരണമെന്നല്ല. എന്തുകൊണ്ടെന്നാൽ അസമാനങ്ങളായ വസ്തുക്കളുടെ ആ വസ്തുക്കളുടെയും ഗുണങ്ങളുടെയും ഉപയോഗം കൊണ്ടും വർധനവുണ്ടാവും. ഉദാഹരണത്തിന്, ഘൃതത്തിൻ്റെ ഉപഭോഗം കൊണ്ട് നെയ്യ് ബുദ്ധിയും ദഹനശക്തിയും വർദ്ധിക്കും. ഇതതിൻ്റെ പ്രഭാവം കൊണ്ടാണ്, സമാനത കൊണ്ടല്ല. ഘൃതമഗ്നിമേധോ കരോതി, ഘൃതം അഗ്നിയെയും മേധസ്സിനെയും വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ചിന്ത, വെറും ദുഃഖചിന്തകൾ, ചിന്ത ദുഃഖം വാതവർദ്ധകമാണ്. സങ്കൽപ്പത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇണചേരാനും മറ്റുമുള്ള ആഗ്രഹം പ്രത്യേക ഗുണം കൊണ്ട് ബീജം വർദ്ധിക്കും. ഇത് പുരുഷൻ്റെ പാദങ്ങളിൽ സുഗന്ധപദാർത്ഥങ്ങൾ പുരട്ടിയാലും ഉണ്ടാവും. അതിനാൽ സാമാന്യം വൃദ്ധി കാരണം എന്നത് സമാന ഗുണങ്ങളുള്ള ദ്രവ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം, മറിച്ചാവരുത്. ഉദാഹരണത്തിന്, രക്തത്തിന് മേധസ്സുമായി സമാനതയില്ല, അവ രണ്ടും അസമാനങ്ങളാണ്. വൈശേഷിക ദർശനത്തിൻ്റെ സിദ്ധാന്തം അന്ത്യവിശേഷണ ആയുർവേദത്തിൽ പ്രയുക്തവുമല്ല. ഇവിടെ സാമാന്യവും വിശേഷവും മാത്രമാണ് പരിഗണിക്കുന്നത്. ഹ്രാസമെന്നാൽ ചുരുങ്ങുക, വിശേഷമെന്നാൽ അസാമാന്യം, പ്രത്യേകം, വ്യത്യാസം എന്നെല്ലാമാണ് അർത്ഥം. ഹ്രാസത്തിനും കൂടി സർവദാ സർവഭാവാനാം എന്ന പ്രസ്താവന ഉപയുക്തമാണ്. ഗവേദുഗം, ഗോതമ്പ് മാംസവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അസമാനമാണ്. അതേസമയത്തത് സമാനതകളുള്ള മറ്റു ധാന്യങ്ങൾക്ക് സമാനമാണ്. ഗോതമ്പിൻ്റെ ഒരു ഗുണവും മാംസത്തെ സംബന്ധിച്ചില്ലാത്തതിനാൽ ഗോതമ്പ് വിശേഷമാണ്. മാംസവും പേശിയുടെ കോശസമൂഹം തമ്മിൽ സാമാന്യമാവുന്നത് സമാന ഗുണങ്ങളുള്ളതിനാലാണ്. എന്നാൽ ഗോതമ്പ് അങ്ങനെയല്ലാത്തതിനാൽ വിശേഷമെന്ന് ഗണിക്കുന്നു. ഇവിടെയും ഹ്രാസമുണ്ടാക്കുന്ന പദാർത്ഥങ്ങളെ സാമാന്യത്തോട് ചേർത്തും വ്യവഹരിക്കണം. എല്ലായ്പ്പോഴും സാമാന്യം എന്നത് സംഭവിക്കുന്നത് എന്ന അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ വിപരീത ഘടകങ്ങളില്ലാത്തപ്പോൾ മാത്രമാണ് ഹ്രാസത്തിൻ്റെയും ഈ പ്രത്യേകതകൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അസതിച്ച വിരോധികേ വിശേഷ ഹ്രാസ കാരണം ദൃഷ്ടാന്തത്തിന് മണ്ഡകവും നികുചകവും ദോഷങ്ങളെ സംബന്ധിച്ച് അസാമാന ഗുണങ്ങളുള്ളതാണ്. സ്നിഗ്ധത്വം തുടങ്ങിയവ അവയിലുണ്ടെങ്കിലും വാദം മുതലായവയെ പ്രശാന്തമാക്കുന്നില്ല. അതിന് കാരണം അവയുടെ പ്രഭാവമാണ്. പ്രഭാവം നാം കൂട്ടിയെടുക്കുന്ന കണക്കുകൾക്കെല്ലാം അപ്പുറമാണ്, അനിശ്ചിതമാണ്. വിശേഷമെന്നാൽ ഇവിടെ അസമാനതയാണ്. അത്
വിരുദ്ധ ഘടകങ്ങളെ ആസ്പദമാക്കിയാണ് ജതൂകർണനും വാഗ്ഭടനും പല സ്ഥലങ്ങളിലും തങ്ങളുടെ സിദ്ധാന്തങ്ങളിൽ ഹ്രാസത്തിനു കാരണം വിപരീത ഘടകങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ശരിയല്ല. വിപരീതവർത്തികളല്ല എന്നത് ഹ്രാസത്തിനോ വികാസത്തിനോ കാരണമല്ല. പൃഥ്വീഭൂതത്തിന് ശീതഗുണമുണ്ട്. എന്നാൽ അത് വാതത്തിൻ്റെ ശീതഗുണത്തെ വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല. വാതത്തെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പഠിക്കുമ്പോൾ ശീതത്തിൻ്റെ കൂടുതലും കുറവും കാരണമായിത്തീരുന്നുണ്ട്. ശീതം വാതത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. എന്നാൽ പൃഥ്വീഭൂതത്തിനുള്ള ശീതഗുണം വാതത്തെ വർദ്ധിപ്പിക്കുന്നില്ല. അഗ്നിധാതുക്കളിലുണ്ടെങ്കിലും അവയുടെ ഒഴിയൽ അസമാനവും അനുൽപാദകവുമാണ്. എന്നിട്ടുമത് ധാതുക്കളുടെ ഹ്രാസത്തിന് മാത്രം കാരണമാകുന്നു. അസമാന ഗുണങ്ങളുള്ള വസ്തുക്കളുടെ ഉപഭോഗം സമാനമല്ലാത്ത അസമാനങ്ങളായ ഗുണങ്ങളോടുകൂടിയ വസ്തുക്കളുടെ ഉപഭോഗം നശ്വര വസ്തുക്കളുടെ മാത്രം ഹ്രാസത്തിന് കാരണമാണ്. വസ്തുക്കളുടെ ദൗർലഭ്യം കാരണം അവയുടെ അനുബന്ധമാണ്. ഉദാഹരണത്തിന്, ഒഴുകുന്ന ജലത്തിൽ സേതു ബന്ധിച്ചാൽ, നല്ല ഒഴുക്കുള്ള ഒരു നദിയിൽ കൊണ്ടുപോയി ഒരു ചിറ കെട്ടിയാൽ, ശേഷമുള്ള സ്ഥലത്ത്, അതായത് ചിറ കെട്ടിക്കഴിഞ്ഞ് താഴേക്കുള്ള സ്ഥലത്ത് വെള്ളത്തിന് കുറവുണ്ടാവും. വിപരീത ഗുണങ്ങളുള്ള വസ്തുക്കളുടെ ഉപഭോഗം കണക്കിലെടുത്താൽ അത് ഹ്രാസത്തിന് വഴിതെളിക്കും. ഈ ദർശനത്തെ സമുചിതമായ വൈശേഷിക ദർശനത്തിൻ്റെ ദ്രവ്യസിദ്ധാന്ത അടിത്തറയെ സൂത്രരൂപത്തിൽ നമുക്കായി വിവരിച്ചു തന്നിട്ടുള്ള ചരക മഹാപ്രഭുവിൻ്റെ പാവന പാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം.